ഡെയിലി സെയിന്റ് നവംബർ 28 വിശുദ്ധ സ്റ്റീഫനും സഹവിശുദ്ധരും. 714-715 കാലയളവിൽ കോൺസ്റ്റാന്റിനോപ്പിളിലാണ് വിശുദ്ധൻ സ്റ്റീഫൻ ജനിച്ചത്. ബൈസൻ്റെയ്ൻ ചക്രവർത്തിയായ കോൺസ്റ്റൻ്റെയ്ൻ അഞ്ചാമൻ മതപീഡനങ്ങളും ക്രിസ്തീയ രൂപങ്ങളും നശിപ്പിക്കലും കൊണ്ടുവന്നപ്പോൾ ദേവാലയങ്ങളിൽ ആദരിച്ചു വന്നിരുന്ന വിശുദ്ധ രൂപങ്ങളും ചിഹ്നങ്ങളുമെല്ലാം സംരക്ഷിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നത് വിശുദ്ധ സ്റ്റീഫനായിരുന്നു. ഓക്സൻഡിയൂസ് പർവ്വതത്തിലെ ഒരു ആശ്രമ സന്യാസിയായിരുന്നു സ്റ്റീഫൻ. 716 അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ചക്രവർത്തി നിരോധിച്ചു. 3 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ ചക്രവർത്തിക്ക് മുമ്പാകെ ഹാജരാക്കുകയും ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയും ചെയ്തു. സ്റ്റീഫൻ ഒരു നാണയമെടുത്ത് അതിലെ രാജകീയ മുദ്ര ചക്രവർത്തിയെ ചൂണ്ടിക്കാട്ടുകയും ഇതിനെ അപമാനിക്കുന്നത് തെറ്റാണെങ്കിൽ ദേവാലയത്തിലെ മാതാവിൻ്റെയും ക്രിസ്തുവിൻ്റെയും രൂപങ്ങളും ചിഹ്നങ്ങളും അനാദരിക്കുന്നതും നശിപ്പിക്കുകയും ചെയ്യുന്നതും തെറ്റാണെന്നും അങ്ങ് അതിലും വലിയ ശിക്ഷയ്ക്ക് അർഹനാണെന്നും ചൂണ്ടിക്കാട്ടി സ്റ്റീഫൻ നാണയം നിലത്തെറിയുകയും ചവിട്ടുകയും ചെയ്തു. ഇതിൽ കോപാകുലനായ ചക്രവർത്തി അദ്ദേഹത്തെ കാരാഗ്രഹത്തിലടയ്ക്കാൻ ഉത്തരവിട്ടു. 11 മാസത്തോളം അദ്ദേഹം ആ തടവറയിൽ കഴിഞ്ഞു. തൻ്റെ വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചുനിന്ന അദ്ദേഹത്തെ അവർ അവസാനം വധിച്ചു. 300 സന്യാസിമാർക്കൊപ്പം വിശുദ്ധ സ്റ്റീഫനും തൻ്റെ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചു. ദൈവത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ സ്റ്റീഫൻ ഞങ്ങൾക്ക് വേണ്ടിയും മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ.